മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊടുത്ത് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായി ഇന്നലെ നടന്ന ഐ എസ് എൽ മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന ഹൈദരാബാദ് എഫ് സി വാസ് ചെന്നൈയിൻ എഫ് സി മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ചെന്നൈക്ക് വേണ്ടി 13-ാം മിനിറ്റിൽ സാജിദ് ദത്ത് ലീഡെടുത്തെങ്കിലും ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സിവിയറിയയിലൂടെ ഹൈദരാബാദ് ഒപ്പമെത്തുകയായിരുന്നു. മാത്രമല്ല നിലയിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ആഫ്രിക്കൻ നാഷണൽ കപ്പ് കളിക്കാനായി നോർത്ത് ഈസ്റ്റ് വിട്ട സൂപ്പർ താരം കാസാഗമാർക്ക് പകരക്കാരനായി അവർ സെനഗലിൽ നിന്നുള്ള 35-കാരൻ ഡിഫൻഡർ സക്കരിയ ഡിയാലോയുമായി കരാറിലെത്തിയെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലയിൽ വിദേശ താരങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഡിഫൻസിലുമൊക്കെ ഒരു വലിയ പ്രതിസന്ധി തന്നെ അനുഭവിക്കുന്ന നോർത്ത് ഈസ്റ്റിനെ ഈ ഒരു സൈനിങ് ഒരു വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല നിലവിൽ മുംബൈയുടെ ആ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ സൂപ്പർ താരം റൗളിൻ ബോർജസിനെ കാൽമുട്ടിനേറ്റ പരിക്ക് കാരണം ഈ ഒരു സീസൺ കളിക്കാൻ സാധിക്കില്ല എന്ന ഒരു ദുഃഖ വാർത്തയും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല സന്തോഷത്തിനിടയിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ദുഃഖം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഷോൾഡറിന് ഇഞ്ചുറി സംഭവിച്ച ജസലിന് ശാസ്ത്രക്രിയ വേണ്ടിവരുമെന്നും തൽക്കാലം ഇനി ഈ ഒരു സീസണിൽ ജസൽ കളിക്കില്ല എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ജസലിന് പകരം ആദ്യ ഇലവനിലെത്തി നിഷുകുമാർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവ് സൈഡാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മാത്രമല്ല നിലയിൽ ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡിലെ അവിഭാജ്യ ഘടകമായ യുവതാരം ബ്യൂട്ടി ഇപ്പോൾ പറഞ്ഞ വാക്കുളിങ്ങിനെ നിലവിൽ തീർച്ചയായും ഇത്രയും മത്സരങ്ങൾ കളിക്കാൻ സാധിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. പരിശീലകൻ ഇവാൻ തന്നെയും അതുപോലെ തന്നെ ടീമിനെയും ഏറെ സഹായിക്കുന്നുണ്ട് എന്നും വിദേശതാരം അഡ്രിയാ ലൂണയും ഞങ്ങൾക്ക് വളരെ നല്ല അറിവ് തന്നെയാണ് നൽകുന്നു എന്നും പൂട്ടിയ വ്യക്തമാക്കി. എന്തായാലും ഈ ഒരു യുവതാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിലയിൽ ഒഡീഷയെ പരാജയപ്പെടുത്തിയ ഒരു പ്ലാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കുളിങ്ങനെ നിലയിൽ തീർച്ചയായും എപ്പോഴും ആസ്വദിച്ചു കളിക്കാനാണ് ഞാൻ എൻ്റെ താരങ്ങളോട് പറയാറുള്ളത്. തുടക്കം മുതൽ ഒരു സമ്മർദ്ദവും ഞങ്ങളെ ബാധിക്കാൻ അനുവദിക്കാറില്ല എന്നും ഫുട്ബോൾ എന്നത് വളരെ കൂളായി സന്തോഷത്തോടെ കളിക്കേണ്ട ഒന്നാണ് എന്നുമാണ് ഞാൻ എൻ്റെ താരങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നുമാണ് ഇവാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഒഡീഷയ്ക്കെതിരായ മത്സരത്തിലും ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ താരങ്ങൾക്ക് നൽകിയത് എന്നും ടീമിനെ സമ്മർദ്ദം പിടിപെട്ടാൽ പിന്നെ ഒത്തിണക്കമുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കാൻ വളരെയധികം പ്രയാസമായിരിക്കുമെന്നുമാണ് ഇവാൻ തുറന്നു പറഞ്ഞത്. എന്തായാലും ഓരോ മത്സരങ്ങളിലും താരങ്ങൾ ഗോളടിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇരു പരിശീലകന്റെ അടുത്തേക്ക് ഓടി വരുന്നത് തന്നെ ഈ ഒരു വാക്കുകൾ 100% സത്യമാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.